നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മൂന്നാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് കേട്ടോ. ചക്രമുടി ഉണ്ടോ? ആണല്ലേ, മൂന്നാർ വരുന്നവർ ഉറപ്പായിട്ടും കാണേണ്ട സ്ഥലം അല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. മൂന്നാറിലെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിൽക്കുന്ന ആ ഹോം സ്റ്റേ, അതായത് മൂന്നാറിലെത്തുന്ന നിങ്ങൾക്കുണ്ടല്ലോ ഫാമിലി ആയിട്ട് കൂട്ടുകാർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന അടിപൊളി സ്റ്റേ, വന്ന ദിവസം തൊട്ട് നമ്മൾ ഈ ഹോം സ്റ്റേയിലാണ്. അപ്പോൾ ഹോം സ്റ്റേയുടെ ജസ്റ്റ് വിശേഷങ്ങൾ, ഇന്ന് നമ്മൾ ഇവിടുന്ന് ഒരു ഓഫ് റോഡ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു എന്നാ പറയുന്നത്, ഒരുപാട് പേര് പോയിട്ടില്ലാത്തൊരു കിട്ടില്ലാം ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ രണ്ട് കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോക്കകത്തുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലെന്നി, വെൽക്കം ടു എൽടി ഡ്രീംസ്. പതിനേഴ് തന്നെ ബുക്കിംഗ് ഡോട്ട് കോമിൻ്റെ ഏറ്റവും കൂടുതൽ ഗസ്റ്റ് റിവ്യൂ അവാർഡ് കിട്ടിയൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ഹോം സ്റ്റേയുടെ ഒരു ഹാള് നാല് റൂമുകളാണ് കേട്ടോ. ഇതിനോട് നാലും അറ്റാച്ച്ഡ് ആണ്, ബാത്റൂമും കാര്യങ്ങളും ആയിട്ടുള്ളത് ഒരു റൂം. ഇത് നല്ല സ്പേസ് ആയിട്ടുള്ള റൂമും അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഉള്ള നാല് റൂമുകളാണ് ഈ ഹോം സ്റ്റേയിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ പുറകിൽ തന്നെ നമ്മുടെ ഇതുപോലെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ താഴെ ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് തന്നെ ഫാമിലിയായിട്ടും നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരുന്ന് നമ്മുടെ ഈ എന്നാ പറയുന്നത് മൂന്നാറിൻ്റെ വെതർ ആസ്വദിക്കാനാണല്ലോ നമ്മളെല്ലാവരും എത്തുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹോം സ്റ്റേയുടെ ഈ ട്രീ ഹെഡാണ് കേട്ടോ. വൻ്റാമോ, വൈറ്റൊക്കെ ഉണ്ടല്ലോ, ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്ക് ഭയങ്കര ബ്യൂട്ടിയാണ്. ഹോം സ്റ്റേയിൽ എത്തിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കിച്ചണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗ്യാസ്, അത്യാവശ്യം പാത്രങ്ങൾ, കാര്യങ്ങളും എല്ലാം താഴെയും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിക്സി വരെ ഉണ്ട് കേട്ടോ. അഞ്ച് റൂമാണ് മൊത്തത്തിൽ ഈ ഹോം സ്റ്റേയിലുള്ളത്. അതിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ മുകളിലത്തെ ഈ റൂമാണ് കേട്ടോ. ഒന്നോ രണ്ടോ മൂന്നോ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്കുണ്ടല്ലോ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം നാല് റൂംസും കാര്യങ്ങളും, പിന്നെ ആരും വരത്തില്ല, നമ്മൾ മാത്രമായിട്ട് നമുക്കൊരു ഹോം സ്റ്റേയും കാര്യങ്ങളും, പുറകിലൊരു കിട്ടിലും വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന് ചില്ല് ചെയ്തിട്ട് ഇവിടുന്ന് 10-12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൂന്നാർ ടൗണിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സെറ്റായിട്ട് നമുക്ക് എന്നാ മൂന്നാറിൻ്റെ ആ തിരക്കിലോട്ടൊന്നും പോകാതെ എന്നാൽ മൂന്നാറിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നിന്ന് മൂന്നാർ കാഴ്ചകളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. ഹാപ്പി ഡേ സാധനച്ചാൽ കേട്ടോ. അപ്പോൾ ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നാ പറയുക, നിങ്ങളുടെ മൂന്നാർ യാത്രയിൽ ഉറപ്പായിട്ട് ഉൾപ്പെടുത്താം. നമ്മൾ ഇറങ്ങുവാണ്, ഓഫ് റോഡ് വീഡിയോ ആണ്. വീഴാപ്പൂഞ്ഞിറ പോയപ്പോൾ ഒരു ഓഫ് റോഡ് പോയതല്ലാതെ നമ്മൾ വലിയ ഓഫ് റോഡ് വീഡിയോ ഒന്നും പോയിട്ടില്ല. ആദ്യമായിട്ട് പോവാണ്, എങ്ങനെയാവും അറിയത്തില്ല. അപ്പോൾ ഇവിടുത്തൊക്കെ ജീപ്പ് സവാരിയും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ. നമുക്ക് തൊട്ട് താഴെയാണ് ആനച്ചാൽ ടൗണിൽ നിന്ന് ഒരു സ്വല്പം ഉള്ളൂ കേട്ടോ ഹോം സ്റ്റേയിലേക്ക്. അപ്പോൾ മൂന്നാർ പോകുന്ന റൂട്ടിൽ തന്നെയാണ്. അതേ സമയം 9:30 ആയി, രാവിലെ പോയി ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ഓഫ് റോഡ് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓഫ് റോഡ് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. ഇതാണ് ഇന്ന് നമ്മൾ ഓഫ് റോഡ് പോകുന്ന വണ്ടി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ബൈസൺ വാലിയിലാണ് കേട്ടോ. മൂന്നാറിലെ അടിപൊളി ഒരു നല്ലൊരു കുഞ്ഞൊരു ഗ്രാമമാണ് ബൈസൺ വാലി. അവിടെയാണ് കേട്ടോ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേരെന്നാ? ചക്രമുടി. ചക്രമുടി അല്ലേ? ചക്രമുടി വ്യൂ പോയിന്റ്. ഓഫ് റോഡ് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലം അല്ലേ? അത് തപ്പിയായി ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് ജനങ്ങൾ വരുന്നത് ആണല്ലേ. അതായത് ആ കാണുന്ന മലയുടെ മേളിലോട്ടാണോ നമ്മൾ പോകുന്നത്? അമ്മ, ഓഫ് റോഡിൻ്റെ തുടക്കം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല റോഡാണ്, നമ്മൾ ഓഫ് റോഡിലോട്ട് കയറാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അതായത് മൂന്നാറിലെ ഏറ്റവും പ്രയാസം കൂടിയൊരു ഓഫ് റോഡാണ് കേട്ടോ ഇത്.
എന്റെ അമ്മു അമ്മ കൂടിയാണല്ലോ കയറി ചെല്ലുമ്പോഴേക്ക് വരുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഓഹ്, ഏലക്കാട് മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ടൊരു കിട്ടില്ല സ്ഥലം. അപ്പതാണ് നമ്മൾ ജീപ്പിൽ കയറി വന്നിട്ട് ഒരു വ്യൂ പോയിന്റ് വന്നപ്പോ ഇവിടെ വന്ന് നിർത്തിയതാണ് കേട്ടോ. അടിപൊളി സ്ഥലം. ഇതിന്റെ കറക്റ്റ് എന്നാ ചേട്ടാ ഈ സ്ഥലം പറയുന്നത്? ചക്രമുടി. ചക്രമുടി, ചക്രമുടി വ്യൂ പോയിന്റ്. നമുക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ മേലോട്ട്? ഇനി മേലേക്ക് കയറിപ്പോകാനാണെങ്കിൽ ചക്രമുടി ടോപ്പിൽ കയറിപ്പോ. അവിടെ അങ്ങോട്ട് ജീപ്പ് പോവില്ല. ജീപ്പ് പോകുന്നു. ജീപ്പ് അവിടെ വരെ വരും. ജീപ്പ് ഇവിടുന്ന് മേളിലൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിന്റെ അവിടെ വരെ വരത്തുള്ളൂ. പക്ഷേ ഇതൊരു അത്സാഹസം കേട്ടോ. പക്ഷെ ഭയങ്കര പ്രൈവസി കേട്ടോ. ആ പ്രൈവസിയും ആ ക്ലൈമറ്റും തണുപ്പും ചേട്ടായ്മാരെല്ലാം ഉണ്ട്. അങ്ങനെ ഒരുമിച്ച് ജീപ്പെങ്കിലും കയറി വന്നതാണ്. രസം കേട്ടോ. ചക്രവണി മലയുടെ ചങ്കിലേക്കായിരുന്നു. മോളിച്ച് ചേട്ടായി. അപ്പൊ തന്നെ ഇതാണ് ചക്രമണി മല കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ജീപ്പ് ഇട്ടിട്ട് നമുക്ക് നടന്നു പോണം. അത് മേളിൽ നിന്നൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. അതാണ് നമ്മളെ ഓഫ് റോഡ് ജീപ്പിലേക്ക് വന്നിട്ട് വേണ്ട ഇവിടെ എത്തി. നമ്മുടെ മെയിൻ പോയിന്റിൽ എത്തിയേ ചക്രമുടി വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ നിന്ന് അങ്ങ് നടന്ന് കയറി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ഏറ്റവും ടോപ്പിലെത്താം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാഴ്ച നിങ്ങൾക്ക് പറയണ്ടല്ലോ. അടിപൊളിയാണ്. ആ കാണാണ് കേട്ടോ പെരപ്പാറ. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള പാറയാണ്. നമ്മൾ കയറി വന്നപ്പോൾ ഒരു പാറ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി പീസ് താഴെയുണ്ട്, പകുതി ഇപ്പോൾ അവിടെയുണ്ട്. നടന്ന് കയറാൻ പറ്റുമെങ്കിൽ അടിപൊളിയാണ്. സൂപ്പറാണ് കേട്ടോ. അടിപൊളി മഞ്ഞും തണുപ്പും ക്ലൈമറ്റും. മൂന്നാറൊക്കെ വരുവാണെന്നുണ്ടല്ലോ ചുമ്മാ മാട്ടുപ്പെട്ടി ഉള്ള സ്ഥലങ്ങളൊന്നും കാണാതെ ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക. അതായത് ആദ്യമായിട്ട് മൂന്നാർ വരുന്നവർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോക്കും. അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് കാണുക, മിസ് ചെയ്യല്ലേ. ബൈസൺ വാലി എന്നുള്ള ചക്രമുടി.
നമ്മൾ ആ ജീപ്പ് നിർത്തിയെടുത്തുന്നുണ്ടല്ലോ, ഒരു 10 മിനിറ്റ് മുന്നോട്ട് നടക്കുമ്പോഴാണ് അമ്പലമേട എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് കേട്ടോ. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ. പക്ഷേ എൻ്റെ അല്ലോ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആനകൾ ഒരുപാട് വരുന്ന സ്ഥലം കേട്ടോ. അതായത് ഈ പുൽമേടിൽ മിക്ക സമയത്തും ആനയുണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് സൂക്ഷിക്കുക. പക്ഷേ ഉണ്ടല്ലോ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഏതായാലും വന്നത് മുതലായെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്കും രസം കേട്ടോ. നമ്മളങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ തേട്ടാ ചേട്ടാമാരെ നിൽക്കുന്നില്ലേ, അവിടെ നിന്നുണ്ടോ വ്യൂ മഞ്ഞൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങ് ദൂരെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മൂന്നാറെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് കേട്ടോ. മൂന്നാറിൻ്റെ ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അടിപൊളി ക്ലൈമറ്റ് ഇല്ലേ, അത് ഇതാണ് കേട്ടോ. അടിപൊളി സമയം 1 മണിക്കാണ് കേട്ടോ നമ്മളിവിടെ നിൽക്കുന്നത്, അതായത് നട്ടുച്ചയ്ക്കാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, അടിപൊളി. നമ്മുടെ ചക്രമുടി മേടിൻ്റെ താഴെയുള്ള അമ്പലമാണ് കേട്ടോ. ഒറ്റ കല്ലിൽ അതിൻ്റെ മേൽക്കൂരയൊക്കെ ആയിരുന്നു ആദിവാസികളായിട്ടുള്ള ആൾക്കാർ അന്നത്തെ കാലത്ത് 150 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ്, കല്ലമ്പലമാണ് ശരിക്കും കേട്ടോ. ഒരുപാട് ഇപ്പോൾ ജസ്റ്റ് ഒരു ഇത് കല്ലല്ലേ, ഭിത്തിയെല്ലാം ഇപ്പോഴും കല്ല് തന്നെയാണ്, പെയിൻ്റ് അടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മേളും ആ ഒറ്റ കല്ലായിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പം കോൺക്രീറ്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആ മേട്ടിലെ അമ്പലം കേട്ടോ. അതാണ് നമ്മൾ വരുന്ന വഴിയാണ് കേട്ടോ, അവിടെ ഒരു ചെറിയൊരു ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നിങ്ങൾ ചക്രമുടി കണ്ടോ, ആണല്ലേ, മൂന്നാർ വരുന്നവർ ഉറപ്പായിട്ടും കണ്ട കാണേണ്ട സ്ഥലം അല്ലേ. ഓഫ് റോഡ് മടുത്തോ, അങ്ങനെ കുഴപ്പമൊന്നും ആസ്വദിച്ചു അങ്ങ് കയറി വന്നല്ലേ. അവര് ആദ്യമായിട്ടായിരുന്നു അല്ലേ, ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടോ. അപ്പൊ അല്ലേ മൂന്നാർ വരുന്നവർക്ക് നമുക്ക് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കാം. എല്ലാരും മാട്ടുപെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പോവാണ്, ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നവർ വളരെ കുറവാണ്. സാറേ നമസ്കാരം. ഞങ്ങളുടെ വെറൈറ്റി ഐറ്റം ആണല്ലേ, ഇതെന്താണ് സംഭവം? ഇത് നമ്മുടെ നാടൻ പന്നി ഫ്രൈ, നാടൻ പന്നി, പന്നി റോസ്റ്റ് അല്ലേ, മറ്റേ സ്പൈസി. റോഡ് വീടിയെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. പൈസം വാലിയിലെ മറ്റേ ഏലക്കാടിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു. വന്ന് ഒരു മണിക്കൂർ കിടന്നുറങ്ങി, നല്ല മടുപ്പായിരുന്നു. തിരിച്ച് തന്നെ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഹോം സ്റ്റേയിൽ താഴോട്ട് ഇറങ്ങുവാണ്. അവിടെ നമുക്ക് രാത്രി ബാർബിക്യൂവും പരിപാടിയൊക്കെ ഉണ്ടാക്കാവണം. നൈറ്റിലെ ഹോം സ്റ്റേയിലെ കാഴ്ചകൾ കൂടി നമുക്ക് ഈ വീഡിയോക്കെ അകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞാൽ നല്ല തണുപ്പാവും. ഇപ്പോൾ മൂന്നാർ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം കേട്ടോ. ഇവിടെ വരുന്നവർക്കെല്ലാം ഈ ട്രീ ഹട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ എന്നാ പറയുക, ഒരുപാട് ഫെസിലിറ്റി ഉണ്ടെന്നല്ല പറയുന്നത്, ഉള്ള ഫെസിലിറ്റികളെല്ലാം ഒരു രക്ഷയില്ലാത്തതാണ്. അതായത് ചെറിയൊരു പൈസയ്ക്ക് അടിച്ചു പൊളിച്ച് ഫാമിലി ആയിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കിറ്റിലെ ഹോം സ്റ്റേ. അതായത് മൂന്നാറിൻ്റെ ക്ലൈമറ്റ് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന സെറ്റപ്പ്. മിടിക്കിയുടെ പേര് പറഞ്ഞേ പെട്ടെന്ന്. ആദിയ. ആടാടാടാ, എത്രയല്ലേ പഠിക്കണേ? UKG അല്ലേ, ഇത് കൊള്ളാലോ സംഭവം. കാരണം തൊട്ടല്ലോ സബ്സ്ക്രൈബർ ആണ് കേട്ടോ, നമ്മുടെ വീഡിയോസ് പണ്ട് തൊട്ട് കാണുന്നതാണ്. അപ്പൊ നമ്മൾ മൂന്നാറിലെത്തിയപ്പോഴേക്ക് വന്ന കേട്ടോ, നമ്മള് വൈകുന്നേരം ചേട്ടായിമാരെല്ലാം വന്നിട്ടുണ്ട്. ഇതേ മോളുടെ ഒരു പ്രകടനം ഇതിന്റെ കൂടെ കാഴ്ച നമ്മള് വെക്കുവാണ് കേട്ടോ, ഇതിന്റെ കൂടെ അല്ലേ. ആ ചേട്ടായിമാരെല്ലാം കൂടെ വന്നതേണ്ടോ, നമ്മള് ചിക്കനൊക്കെ ചുട്ട് അടിച്ചുപൊളി കേട്ടോ. നമ്മുടെ എന്നാ പറയാ, നമ്മുടെ പണ്ട് കാലം തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളെ തുടക്കം തൊട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ നമ്മൾ മൂന്നാർ എത്തിയപ്പോഴേക്കും ചേട്ടായിമാരും എല്ലാരും പിള്ളേർ സെറ്റും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കൂടിയതാണ്. എന്നാടേ ഇത് നമ്മുടെ ഹോം സ്റ്റേയില് സെറ്റാണ്. വൈകുന്നേരം ഞങ്ങൾ ചിക്കനൊക്കെ ചുട്ട് അടിപൊളിയാണ്. പാട്ടും മേളം കൂടെ കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ ഹോം സ്റ്റേയുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഓഫ് റോഡും കാര്യങ്ങളുടെ ആ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ തേണ്ടേ ഒരു മനോഹരമായ രാത്രിയും പിന്നെ മൂന്നാർ യാത്രയും എല്ലാം കൂടെ ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പോൾ തേണ്ടേ ഹാപ്പി ഡേയ്സ് നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് എല്ലാ സുഹൃത്തുക്കളും. ഹായും ഗുഡ് ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.